നമസ്കാരം ആലപ്പുഴയ്ക്ക് സമീപം കായംകുളത്ത് നിരപരാധിയായ അമ്പാടി എന്നൊരു ചെറുപ്പക്കാരന് ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് പൊലിഞ്ഞതല്ല തല്ലിക്കൊഴിച്ചിരിക്കുകയാണ് സംഘപരിവാർ എന്ന കേരളത്തിലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളും ഉത്തമ കുലപുരുഷന്മാരുടെ നേതൃത്വത്തിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ വഴിവക്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലിട്ട് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു കാരണം ഒരേ ഒരു കാര്യം അയാൾ ഡി വൈ എഫ്ഐക്കാരനാണ് സമൂഹത്തിലെ നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് തിന്മകൾക്കെതിരെ അതായത് ലഹരി മാഫിയക്കെതിരെയും വർഗീയതക്കെതിരെയും പ്രദേശത്ത് ശക്തമായ സാന്നിധ്യമായി മാറിയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ഇന്നലെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് മരണപ്പെട്ട ദിവസം അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ വഴിക്ക് പോകുമ്പോൾ മാധ്യമ അറ്റൻഷൻ വരാതെ തങ്ങൾ ചെയ്ത പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താതെ ഇതിന്റെ മറവിൽ കടന്നു പോകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഒരു ചെറുപ്പക്കാരൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതിനിടെ വഴിവക്കിൽ വെച്ച് പിടിച്ചിറക്കി കൊല ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നവർ ഈ നാട്ടിലെ മഹത് വ്യക്തികളും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളും മഹാരഥന്മാരും കുലപുരുഷന്മാരുമാണ് അതുകൊണ്ട് വലിയ തെറ്റായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് തോന്നത്തില്ല ചർച്ചയുണ്ടാകില്ല വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ വലിയ ക്യാപ്ഷനുകൾ ഫ്രണ്ട് ഷീറ്റുകളിൽ വരത്തുമില്ല സഹതാപത്തിന്റെ ആവശ്യമേ ഇല്ല ആ കുടുംബത്തിലെ ഈ അമ്പാടി എന്ന ചെറുപ്പക്കാരൻ്റെ അമ്മയില്ല അച്ഛൻ ഇല്ല സഹോദരിയില്ല മുറിവിന്റെ ആഴമില്ല എത്ര വെട്ടുകിട്ടി എന്ന നമ്പറില്ല അത് ക്രൂരമാണോ പൈശാചികമാണോ എന്നുള്ള ചർച്ചയില്ല അങ്ങനെ അങ്ങനെ അതങ്ങ് മറച്ചു പിടിക്കുകയാണ് ഇതിനെല്ലാം കാരണം ഒറ്റ കാരണമേ ഉള്ളൂ പോയി അവർ ഇതിന് അർഹരാണ് അവർക്കെല്ലാം ഈ വിധി വരേണ്ടതാണ് അതിനെ നമ്മൾ ചെറിയ വാർത്ത കൊടുത്തു എന്ന് വരുത്തി തീർക്കും നേരെ മറിച്ചാണെങ്കിൽ സഹോദരിയുടെ കണ്ണീർ അമ്മയുടെ കണ്ണീർ മാമന്റെ കണ്ണീർ കുഞ്ഞമ്മയുടെ കണ്ണീർ ആ നാട്ടിലുള്ള മുഴുവൻ പേരുടെയും കണ്ണീരിൽ അങ്ങ് മുക്കി ഇതാ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറ്റം ഇന്ന് അവന്റെ പേര് അമ്പാടിയായിരുന്നെങ്കിൽ ഇന്നലെ ആയിരുന്നു സനൂബ് ആയിരുന്നു ഔഫ് അബ്ദുറഹ്മാൻ ആയിരുന്നു ഹക്കായിരുന്നു മിഥിലാജ് ആയിരുന്നു അങ്ങനെ പല പേരുകളിൽ നീണ്ടു നീണ്ടു പോവുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രാമത്തെ കൊലപാതകമാണെന്ന് നമ്പർ എടുത്ത് നോക്കിയാൽ അത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ ഇടതുപക്ഷവും എല്ലാം കൂടി ചേർത്ത് നോക്കുകയാണെങ്കിൽ ഇരുപതിന് മുകളിലേക്ക് നമ്പർ എത്തുകയാണ് അതായത് ഒരു വിഭാഗത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുകയാണ് വീണ്ടും അധികാരത്തിൽ ഇരിക്കുന്നതിന്റെ പേരിൽ തിരിച്ചടിക്കരുത് സംയമനം പാലിക്കണമെന്ന നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് അവർ ആ വേദന കടിച്ചമർത്തി മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതൊരു കഴിവുകേടായിട്ടാണ് ചിലർ കാണുന്നത് ആ സംഘടനയ്ക്ക് പ്രതിരോധിക്കാൻ ശേഷി ഉണ്ടെന്ന് തിരിച്ചറിയാമെങ്കിലും പ്രകോപിച്ച് തിരിച്ചൊരു സംഭവകാശം ഉണ്ടാക്കണം അത് മാധ്യമങ്ങളിലൂടെ ഇട്ട് അലക്കി ഈ സംവിധാനം അല്ലെങ്കിൽ ഈ സംഘടനയിലുള്ളവർ മുഴുവൻ ഇങ്ങനെയാണെന്ന് അവർക്ക് ചിത്രീകരിക്കണം ഏത് വിഷയത്തിലും അങ്ങനെയാണെന്ന് ഈ സംഘടനയിലുള്ളവർ മാത്രമാണ് ഗുണ്ടകൾ ക്രിമിനലുകൾ ഈ ലഹരി മാഫിയയ്ക്ക് വേണ്ടി ഇപ്പോൾ അമ്പാടി എന്ന ചെറുപ്പക്കാരനെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലായ്മ ചെയ്ത സംഘപരിവാറുകാരല്ല അവരൊക്കെ മഹാരഥന്മാരാണ് അവരൊക്കെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവങ്ങളാണ് കുടുംബത്തിൽ പിറന്നവരാണ് ഇതൊന്നും ആ കാറ്റഗറിയിൽ പെടുന്നവരല്ലോ ആ പ്രിവിലേജിനെ അർഹരല്ലല്ലോ അതൊക്കെ ചില അടിപിടികളൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമായി മാറുമല്ലോ അതാണ് ഇവരുടെ ഒരു പൊതു ലൈൻ ഈ നാട്ടിൽ തിന്മകൾക്കെതിരെ നിലകൊള്ളുന്ന മറ്റൊരു മുഖമായിരുന്നു അമ്പാടി ആലപ്പുഴ കായംകുളം മേഖലയിലെ ദേവികുളം എന്ന പ്രദേശത്തിന്റെ മേഖലാ കമ്മിറ്റി അംഗമാണ് ഈ പറയുന്ന അമ്പാടി അമ്പാടി ഈ അടുത്ത കാലത്ത് അവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ ചെയ്യുന്ന പുതിച്ചോർ വിതരണത്തിന്റെ ഭാഗമായി അത് പൊതിയാൻ നിൽക്കുന്നതിന്റെ ഒരു ഹൃദയഭേദകമായ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള നാട്ടുകാർക്ക് ഉപകാരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറുപ്പമാണ് അവർ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നവരാണ് അപ്പോ നമ്മുടെ സംഘടനയ്ക്ക് സ്വാധീനം അവിടെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ അങ്ങ് ഇല്ലായ്മ ചെയ്തു കളഞ്ഞാൽ വളർന്നു വരാമെന്നാണ് ഇവരുടെ രാഷ്ട്രീയ ഉപദേശവും രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ്സുകളും അതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ട് ഇരുപതോളം പേർ ഇതുവരെ ഈ എട്ട് വർഷത്തിനിടയിൽ ജീവത്യാഗം നടത്തേണ്ടി വന്നത് അല്ലെങ്കിൽ രക്തസാക്ഷി ആകേണ്ടി വന്നത് എന്തിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് വർഗീയതയെ ചെറുത്തതിന്റെ പേരിലാണ് സമൂഹത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ നിലകൊണ്ടതിന്റെ പേരിലാണ് അങ്ങനെ അങ്ങനെ ഈ സമൂഹത്തിന് തെറ്റായ ദിശയിലേക്ക് നടത്താൻ ചിലരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി സമൂഹത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളെയും തടയിടാൻ ശ്രമിക്കുന്നവർ അവർക്ക് കണ്ണിലെ കരടാണ് ഇല്ലായ്മ ചെയ്യേണ്ടവരാണ് അതിന്റെ ഭാഗമായിട്ടാണ് അമ്പാടി എന്ന ചെറുപ്പക്കാരനെയും നിഷ്കരുണം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇല്ലായ്മ ചെയ്തിട്ടും അതിനെ സംബന്ധിച്ച് ഒരു വലിയ വികാരമോ ചർച്ചയോ ഉയർന്നു വരാത്തത് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് കോൺട്രേസ് ചെയ്യാം പക്ഷേ കേരളത്തിൽ അടിക്കടി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു അതിൽ ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസ് എന്നും ചില സന്ദർഭങ്ങളിൽ എസ് ഡി പി എന്നും ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ആർ എസ് എസ് എന്നും ഉള്ള പേരാണ് ഉയർന്നു വരുന്നത് ഇവരെന്തുകൊണ്ട് നിരന്തരം ഇങ്ങനെ പല മേഖലകളിൽ കടന്നു കയറി നിരപരാധികളായ ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്യാൻ കരുതിക്കൂട്ടി പദ്ധതി ഒരുക്കുന്നുണ്ട് ഇപ്പോ ഈ അമ്പാടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല ഈ മാഫിയക്കെതിരെ നിലപാടെടുക്കുന്ന വ്യക്തി എന്ന് അവിടെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെ ഇദ്ദേഹം ഉണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല അവരെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ചിലർക്ക് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായ പ്രശ്നമാണെന്നെങ്കിൽ ചിലരിടങ്ങളിൽ പറയുന്നുണ്ട് വാക്ക് തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സംഘപരിവാറുകാർ ലഹരി മാഫിയയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് ഇല്ലായ്മ ചെയ്യുന്നു എത്രയെത്ര സംഭവകാസങ്ങളായി മറ്റുള്ളവരുടെ സംയമനം ഒരു കഴിവുകേടായിട്ട് ചിലർ കാണുന്നുണ്ട് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒന്നിന് പകരം മറ്റൊന്ന് എന്ന തരത്തിലൊക്കെ ചെയ്തിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇതിന് പകരം ചെയ്താലും മറ്റൊരു അമ്മയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ഭൂഷണമല്ല തന്നെ സംയമനം തന്നെയാണ് നേരിന്റെ പാത ചെയ്യുന്നവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു സംവിധാനത്തെ ഒരു സംഘടനയെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അമ്പാടിയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്താൽ ആയിരം അമ്പാടിമാർ കായംകുളം പ്രദേശങ്ങളിൽ ഉയർന്നു വരുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിന് പല മുഖങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ ഒരിക്കലും ആശയങ്ങളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ആശയം അവിടെ പ്രചരിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ സംഘപരിവാറുകാർ ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെയൊന്നും നിങ്ങൾക്കിതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല കാര്യം ജനങ്ങൾക്കിടയിലാണ് ഇന്ന് അത് നിലയുറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കഴിയാത്തതും അവർക്ക് കഴിയുന്നതും അതാണ് അത് പല രൂപത്തിലാണ് അത് പൊതിച്ചോറിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുന്നതിന്റെ രൂപത്തിലാകാം അവയവദാനത്തിന്റെ രൂപത്തിലാകാം അങ്ങനെ പല പേരുകളിൽ മനുഷ്യരായിട്ട് അവർ ജനങ്ങൾക്കിടയിലുണ്ട് അവരെ എല്ലാം തിരഞ്ഞു പിടിച്ച് ചെയ്ത് ഞങ്ങളുടെ സംഘടന വളർത്താമെന്നുള്ള തീരുമാനം നിങ്ങൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിരവധി അമ്പാടിമാരെ ഈ സമൂഹത്തിൽ തിരയേണ്ടി വരും കാര്യം അവരൊക്കെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ജനങ്ങളെ ശരിയായ ദിശയിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടുന്നതും കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ പ്രവർത്തനം ഇപ്പോ കേരള രാഷ്ട്രീയത്തിൽ അടിക്കടി സംഭവിക്കുകയാണ് അതിന് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയിലാണെങ്കിൽ അത് യുവജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാണ് അത്തരം വേദനകൾ ഇടയ്ക്കിടെ സമ്മാനിക്കപ്പെടുന്നത് ഇതൊക്കെ തടയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കണം ഗുണ്ടാ പ്രവർത്തനങ്ങൾ ലഹരി മാഫിയകൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഈ വിഷ ജന്തുക്കളെ അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് സർക്കാർ അറിയണം കുട്ടികളുടെ മനോനിലയും മനോവിഷമവും തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തവർ ചെയ്യിച്ചവർ അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം അത് ചിലർക്ക് കിട്ടേണ്ട നീതിയാണ് നഷ്ടപ്പെട്ടവരുടെ വേദന ഈ സംവിധാനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അമ്പാടി എന്ന ചെറുപ്പക്കാരനെ നിഷ്കരുണം ഇല്ലായ്മ ചെയ്ത ആ സംഘപരിവാർ രാഷ്ട്രീയത്തെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ ഈ സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പായിക്കേണ്ട ബാധ്യതയാണ് ഉള്ളത് അതിനൊരിക്കലും ആയുധമല്ല ആശയം തന്നെയാണ് പ്രതിരോധ കോട്ടയെന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്